ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ലാർസ് മിട്ടാങ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഏകദേശം ജർമ്മനിയിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു പേഴ്സൺ ആണ് ഒരു ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു പയ്യൻ ഒരു പയ്യൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമല്ലോ പയ്യെന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഒന്ന് മുതിർന്ന ഒരു മുതിർന്നൊരു വ്യക്തിയാണെന്ന് തന്നെ പറയാം ഈ ഒരു ഇരുപത്തി എട്ട് വയസ്സുള്ള ഈ ഒരു ലാർസ് മിട്ടാങ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി തൻ്റെ നാല് കൂട്ടുകാരുടെ കൂടെ തൊട്ടടുത്തുള്ള എവിടെ ബൾജീരിയ അവർ ഈ ഒരു ട്രിപ്പിന് പോകാനെന്നുള്ളൊരു പ്ലാനിങ് ഒക്കെ ഇട്ടിട്ട് അവർ അഞ്ച് പേര് കൂടെ ചേർന്ന് അവർ ട്രിപ്പിന് പോയി ബൾജീരിയയിലേക്കാണ് അവർ ട്രിപ്പിന് പോയത് സോ ട്രിപ്പിന് പോയതിന് ശേഷം അവർ നാല് കൂട്ടുകാരെ തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിനിടയിൽ വെച്ചിട്ട് ഈ ഒരു ലാർസ് മിട്ടാങ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ചെറിയൊരു ചെവി വേദനയും ചെറിയൊരു ഇഷ്യുവും കാര്യങ്ങളൊക്കെ അവർ നാട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നു സ്റ്റിൽ അതിനുശേഷം ഒരു ത്രീ ഡേയ്സ് കഴിഞ്ഞ് അവർ വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് റെസ്റ്റ് എടുത്തിട്ട് വരാമെന്നുള്ളൊരു കാര്യമാണ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് വീട്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബട്ട് ആ ഒരു മൂന്ന് ദിവസത്തിനിടയ്ക്ക് ലാർസിൻ്റെ ലൈഫിൽ സംഭവിച്ചത് എന്തൊക്കെയാണെന്നുള്ളൊരു കാര്യം ആർക്കും അറിയില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് പിന്നെ അതിനുശേഷം ലാർസിന് ആ കൂട്ടുകാരോ ലാർസിൻ്റെ മദറോ ബൾജീരിയയിലുള്ള ആൾക്കാരോ ബൾജീരിയൻ ഗവണ്മെൻറ്റിനോ എന്തിന് ജർമ്മനി ഗവണ്മെൻറ്റിനോ ലോകത്താർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നുണ്ട് ലാർസ് എവിടെ പോയെന്നുള്ളൊരു കാര്യം പോലും ആർക്കും അറിയില്ല ഏകദേശം ആറു വർഷം പതിനൊന്ന് മാസം പിന്നെ അതുപോലെ തന്നെ എട്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് മിട്ടാങ്ങ് ഒരു വ്യക്തി കാണാതായതിനു ശേഷം സ്റ്റിൽ ഇപ്പോഴും അതൊരു അൺസോൾഡ് മിസ്റ്റിയായിട്ട് നിൽക്കുന്ന ഒരു കേസാണ് സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു സൈഡിൽ ഒരുപാട് ആൾക്കാർ പറയുന്നത് ലാർസ് മിട്ടാങ്ങനെ മേ ബി ഏലിയൻ പിടിച്ചുകൊണ്ട് പോയി കാണുമെന്ന് പറയുന്നുണ്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സൈഡിലെ ഹരി ഫോട്ടോ പിടിച്ചോണ്ട് പോയിട്ടുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരനെ അവിടെ ഉണ്ടായിരുന്ന ഇഷ്യൂ മൂലം ആരേക്കും മേ ബി കൊന്ന് എവിടെയെങ്കിലും കുഴിച്ചു മുടിയിട്ടുണ്ടാവാം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഇല്ലെങ്കിൽ റാഡറിലെ പോലും ഫൈൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ലോകത്തിന്റെ റാഡറിലെ പോലും ഫൈൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എങ്ങോട്ടോ ഡിസപ്പയർ ആയി പോയിട്ടുണ്ടാവാം എന്നും പറയുന്നുണ്ട് ചില ആൾക്കാർ പറയുന്നത് മേ ബി ഏതെങ്കിലും ഫോറസ്റ്റിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ ഒരു കാട്ടുവാസിയായിട്ട് ജീവിക്കുന്നുണ്ടാവാം എന്നും പറയുന്നുണ്ട് ബട്ട് സ്റ്റിൽ ഇന്നും തൻ്റെ അമ്മയെ ജീവന തുല്യം സ്നേഹിക്കുന്ന അമ്മയെ മിസ് ചെയ്ത് ലാർസ് മിട്ടാങ്ങ് എവിടെയാണ് പോയി എന്നുള്ളൊരു കാര്യം ആർക്കും അറിയാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ആ ഒരു അൺസോൾഡ് മിസ്റ്ററി നമ്മളിന്ന് നോക്കാൻ പോവുകയാണ് സോ നമ്മൾ ഒരുമിച്ച് തന്നെ അത് മേ ബി റിസോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ റിസോൾവ് ചെയ്യാം സോ ഫൈനലി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവുക അപ്പോൾ നമുക്ക് നോക്കാം ലാർസ് മിട്ടാങ്കിൻ്റെ ആ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു കാര്യം ബട്ട് അതെല്ലാം നമ്മൾ നോക്കുന്നതിൻ്റെ ആദ്യമേ പറയാനുള്ള ഒരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവേ എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലേക്കൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും ഈ ഒരു ലാർസ് മെറ്റാങ് എന്ന് പറഞ്ഞൊരു വ്യക്തി നയൻറ്റീൻ എയ്റ്റി സിക്സിൽ ഫെബ്രുവരി മാസമാണ് ജനിക്കുന്നത് ജർമ്മനിയിലാണ് ജനിക്കുന്നത് ആൻഡ് അതുപോലെ തന്നെ ജർമ്മനിയിൽ ജനിച്ച് പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുന്നത് ജർമ്മനിയിൽ തന്നെയാണ് പഠിച്ചതും വളർന്നതും ഒക്കെ തന്നെ സ്റ്റിൽ ഒരു ടു തൗസൻഡ് ഫോർട്ടീൻ ഒരു ജൂലൈ മാസമൊക്കെ ആയ സമയത്ത് ഈ ഒരു ലാർസ് വിട്ടാകുന്ന ഒരു ഇരുപത്തെട്ട് വയസ്സായി സോ ആ സമയത്ത് ലാർസൻ എന്ന് ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് ഒരു നാല് പേരുണ്ട് അവർക്കും തിരിച്ച് ലാർസ് എന്ന് പറഞ്ഞ ജീവനാണ് ബെസ്റ്റ് ഫ്രണ്ട്സാണ് സോ അതേ സമയത്ത് തന്നെ അവർ ഈ ഒരു അഞ്ച് പേരുകൂടെ ചേർന്നിട്ട് ലാർസ് അടക്കം ഈ ഒരു നാല് ബെസ്റ്റ് ഫ്രണ്ട്സ് കൂടെ ചേർന്നിട്ട് ശരി നമുക്കൊരു ട്രിപ്പ് പോയാലോ എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഒരു കുറച്ച് സ്ഥലങ്ങളൊക്കെ സെലക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ എവിടെ പോകാം ട്രിപ്പ് എന്നുള്ളൊരു രീതിയിലൊരു ടോക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനൊക്കെ നടത്തി ഒരു ചെറിയൊരു മീറ്റിംഗ് പോലെയൊക്കെ നടത്തിയിട്ട് അതിനുശേഷം ഇവരെല്ലാവരും കൂടെ തീരുമാനിച്ച ഒരു സ്ഥലം എന്ന് പറയുന്നത് ബെൽജിയമാണ് സൊ ഈ ഒരു ജർമ്മനിയുടെ തൊട്ടടുത്തുള്ളൊരു കൺട്രിയാണ് ബെൽജിയം അവിടേക്ക് ഇവർക്ക് ട്രിപ്പിന് പോകാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഫൈനലി ഇവർ പേരും അവർ ഓരോരുത്തരുടെ ഫാമിലിയിൽ പറഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ അഞ്ച് പേരൂടെ ചേർന്ന് ഒരു ട്രിപ്പിന് പോകുകയാണ് ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കി ഒന്ന് സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് അടിച്ചുപിടിച്ചിട്ടൊക്കെ നമ്മൾ ഒന്ന് ഒരു അഞ്ച് ദിവസത്തെ ട്രിപ്പ് ആണ് അഞ്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ലാസ്റ്റ് മിറ്റാങ്കിലും അമ്മയുടെ അടുത്ത് സമ്മതം പഠിച്ചു ബാക്കിയുള്ള നാല് പേരും അമ്മയുടെ അടുത്തൊക്കെ സമ്മതം പഠിച്ച് ഫാമിലിയുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് അവർ ടിക്കറ്റും എടുത്തിട്ട് അവിടെ നിന്ന് ട്രാവൽ ചെയ്യുകയാണ് സോ അവർ ട്രാവൽ ചെയ്ത് ഡയറക്റ്റ് ബെൽജിയത്തിൽ വന്നിറങ്ങുകയും ചെയ്തു ബെൽജിയത്തിൽ വന്നിറങ്ങിയതിന് ശേഷം അവിടെ തൊട്ടടുത്തുള്ള ഒരു എന്താ പറയുക ഒരു നല്ലൊരു ഒരു റിച്ചസ്റ്റ് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ അവരെ സെലക്ട് ചെയ്തു സോ അവരെ ഹോട്ടലിനകത്ത് അവരെന്ത് ചെയ്യുന്നുണ്ട് താമസിക്കാനും തുടങ്ങി സോ ആദ്യത്തെ ദിവസം അവരെ താമസിച്ചിട്ട് ആ ഒരു ദിവസം താമസിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പുറത്തുപോയി സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടു കണ്ടതിന് ശേഷം ആദ്യത്തെ ആ ഒരു നാല് ദിവസം അവർ ഫുൾ ട്രക്കിങ് ട്രക്കിങ്ങിന് അതിൻ്റെ അതുപോലെ തന്നെ പാട്ട് അതുപോലെ തന്നെ ഡാൻസ് ആൽക്കഹോൾ അങ്ങനെ സ്ഥലങ്ങൾ കാണാൻ പോകും അങ്ങനെ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു ആദ്യത്തെ ആ നാല് ദിവസം എന്ന് പറയുന്നത് സൊ നാല് ദിവസം കഴിഞ്ഞു ഇനി എന്ത് ചെയ്യുന്നുണ്ട് അഞ്ചാമത്തെ ദിവസമാണ് ഇത് ലാസ്റ്റ് ഡേ ആണ് അടുത്ത ദിവസം വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇനി ഒരു ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്തായാലും എവിടെ പോകുന്നുണ്ട് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോകാൻ അപ്പോൾ അതിനുമ്പം നമുക്ക് തൽക്കാലത്തേക്ക് ഇന്നത്തെ ദിവസം നമുക്ക് ഈ ഒരു ഹോട്ടലിൽ തന്നെ താമസിക്കാം വലിയ വേറെ എങ്ങോട്ടും പോകേണ്ട നമുക്ക് ഹോട്ടലിൻ്റെ അടുത്ത തന്നെ ബെൽജിയത്ത് അതായത് അവരുടെ നാട്ടുകാരൊക്കെ പോകുന്ന ഈ ലോക്കൽ പബ്ബുണ്ടല്ലോ അവിടുത്തെ നാട്ടുകാർ മാത്രം പോകുന്ന ഒരു പബ്ബാണ് സൊ ആ പബ്ബിലെ നമുക്ക് ജസ്റ്റ് പോയിട്ടൊന്ന് ആൾക്കഹോളൊക്കെ കുടിച്ച് നമുക്ക് അവിടേക്ക് ഇരുന്ന് ബിയൊക്കെ ഒന്ന് അടിച്ചിട്ടൊക്കെ ജസ്റ്റ് അവിടെ ഇരുന്ന് നമുക്കൊന്ന് സംസാരിക്കാം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്നൂടെ ഒന്ന് കൂളാകുമെന്ന് പറഞ്ഞിട്ട് ഇവർ അഞ്ച് പേരോട് ആ ഒരു പബ്ബിലേക്ക് പോകണം അവിടെ മൊത്തം ബെൽജിയത്തിലെ ലോക്കൽ പീപ്പിൾസ് മാത്രം പോകുന്ന ഒരു പബ്ബാണ് അപ്പോൾ അവിടേക്ക് പോയിട്ട് ഇവർ ബിയർ ഒക്കെ എടുത്ത് അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫുട്ബോൾ മാച്ച് നടക്കുകയാണ് അപ്പോൾ നോക്കിയപ്പോൾ ഫുട്ബോൾ മാച്ച് നടക്കുന്നുണ്ട് ഇവർ ഇവരെന്തു ചെയ്യുന്നുണ്ടോ ഒക്കെ ഒരു ടീമിനെ അവർ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ അവിടുത്തെ ബെൽജിയൻ പീപ്പിൾസ് ഉണ്ടല്ലോ അവിടുത്തെ തന്നെ ആൾക്കാർ അവർ മറ്റൊരു ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇതിനകത്ത് ഇവരുടെ ടീം ലാർസ് മിട്ടാങ്ങിൻ്റെ ടീം ജയിക്കുന്ന സമയത്ത് മാച്ച് മുന്നിലേക്ക് പോകുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുള്ളൊരു ആർത്ത് അട്ടഹസിക്ക് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് കമൻ്റ് അടിക്കുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അപ്പോൾ മറ്റുള്ള ആ ഒരു ടീം ആ ഒരു ബെൽജിയത്തിലെ സാധാരണക്കാരെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ടീം സൈലൻ്റായിട്ട് നിൽക്കി നിൽക്കുകയാണ് സോ അവരുടെ ടീം ഭയങ്കരമായിട്ട് മുന്നേറി പോകുന്ന സമയത്ത് അവർ ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട് ഡയലോഗ് അടിക്കുന്നത് അതുപോലെ തന്നെ മാറ്റം അട്ടഹസിക്കുന്നത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ ടൈമിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ലാർസ് മിറ്റാങ് എന്തോ വളരെ മോശമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു വാക്ക് പറഞ്ഞിട്ട് അവർക്കിടയിൽ ചെറിയ തർക്കവും കാര്യങ്ങളൊക്കെ വന്നു ആ ഒരു സമയത്ത് പറഞ്ഞിട്ട് ശരി ഞാൻ ഞാനകത്ത് നിൽക്കുന്നില്ല നിങ്ങൾ വരുന്നതെങ്കിൽ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവരെ പേര് പറഞ്ഞില്ല നമ്മൾ എന്തായാലും മാച്ച് ഫുള്ള് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് മിറ്റാങ്ങ് പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു പബ്ബിൻ്റെ വെളിയിൽ നിൽക്കാമെന്ന് പറഞ്ഞ് ലാസ്റ്റ് മിറ്റാങ്ങ് പോയി വെളിയിൽ നിന്ന് മാച്ച് ഹാഫ് ആയിട്ടും ലാർസ് മിട്ടാങ്ങ് അകത്തോട്ട് വരാത്തോണ്ടെങ്കിൽ നാല് പേർക്കും എന്തോ ഒരു സംശയം ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ തോന്നിയിട്ട് അവർ പേരും പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ജസ്റ്റ് കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ലാർസ് ഒരു ഒരുപത് പേര് വളഞ്ഞ് നിൽക്കാൻ സോ ഉടനെ തന്നെ അവർ പേരും ഇടയിൽ കേട്ടിട്ട് എന്താണ് സാറേ സോറി എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർപ്പാക്കി ലാർസ് അങ്ങനെ കൂട്ടിക്കൊണ്ട് വരാണ് ലാസ്റ്റ്മിട്ടാകെ കൂട്ടിക്കൊണ്ട് ഡയറക്റ്റ് ഹോട്ടൽ റൂമിലേക്ക് വന്നു അവിടെ നിന്നിട്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് അകത്തുണ്ടായിരുന്ന ആ ഒരു മാച്ചിലുണ്ടായിരുന്ന ടീമിലാണ് അവർ പ്രശ്നങ്ങൾ നടന്നത് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു സോ പുറത്ത് വെച്ചിട്ട് ഒരു ഇരുപത് പേര് തന്നെ അടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ഈ അഞ്ച് പേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാല് കൂട്ടുകാരും പറഞ്ഞു ശരി എന്തായാലും ഇനി പ്രശ്നങ്ങൾ വേണ്ട നമുക്കൊന്നും സംസാരിക്കേണ്ട നമ്മൾ നാളെ പോകാൻ പോകണമല്ലോ എന്തിനാണ് വേറൊരു നാട്ടിൽ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് നമുക്ക് കൂളായിട്ട് നിൽക്കാമെന്ന് വന്നിട്ട് അവർ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശക്കുന്നുണ്ടല്ലോ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം എന്നുള്ളൊരു രീതിയിൽ അവർ തൊട്ടടുത്തുള്ള മെക്ഡൊണാൾഡ്സ് ഷോപ്പിലേക്ക് പോവുകയാണ് അങ്ങനെ തൊട്ടടുത്തോളം മിക്ഡോണാൾസ് ഷോപ്പിലേക്ക് പോയി അഞ്ച് പേരും ഷോപ്പിനുള്ളിലേക്ക് കറന്നിടും വരാൻ ലാർസ് മിറ്റാൻ എന്തോ തോന്നിട്ട് ലാർസ് മിറ്റാൻ പറഞ്ഞത് ശരി ഞാൻ കഴിക്കാൻ പറഞ്ഞില്ലോ ഞാൻ എന്തായാലും പോട്ടെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ശരി നിങ്ങൾ പോയി കഴിച്ചിട്ട് വാ ഞാനിവിടെ വെളിയിൽ നിൽക്കാം എനിക്കിപ്പോൾ എന്തായാലും വിഷപ്പും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവർ നാല് പേരും പറഞ്ഞു ശരി എന്നാൽ ശരി ഇനി ഇവിടെ നിന്നു ഞാൻ നമ്മളകത്ത് പോയി കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ നാല് പേരും അകത്തു പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചോണ്ട് എന്നിട്ട് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ലാർസ് മിറ്റാങ്ങനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ നാലുപേരും വെളിയിലേക്ക് വന്നപ്പോൾ ലാർസ് മിറ്റാങ്ങ് നിന്നിടത്ത് ലാർസ് മിറ്റാങ്ങനെ കാണാനില്ല സോ അവർ അവിടെ മൊത്തം ഫുൾ സർച്ച് ചെയ്ത് നോക്കി അവിടെയൊക്കെ ഒക്കെ നോക്കിയിട്ടും പുള്ളിക്കാരനെ കാണാനില്ല കോൾ വിളിച്ചിട്ടും പുള്ളിക്കാരനാണെങ്കിലും എടുക്കുന്നില്ല സോ ഇതിനുശേഷം അവരുടെ ഹോട്ടൽ റൂമിലേക്ക് പോയി അവർ നിന്നിട്ട് ഒരുപാട് നേരം അവർ കാത്തു നിന്ന് സംസാരിച്ചു പുള്ളിക്കാരനെവിടെയെങ്കിലും സ്ഥലം കാണാനോ കറങ്ങാനോ എല്ലോ ഒക്കെ പോയി കാണും എന്ന് വിചാരിച്ചു സപ്പോസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് മറ്റോമാരെ അടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേ ബി എമാരെ അടിക്കാനോ ഓടിച്ചപ്പോൾ എവിടെയെങ്കിലും ചെന്നവൻ വിളിച്ചിരിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒന്ന് രണ്ടിയൊക്കെ കിട്ടിയിട്ട് പറ്റി എന്ന് രാവിലെ തന്നെ അവൻ എന്തായാലും തിരിച്ച് വരും എന്നൊരു വിശ്വാസം ിൽ ഇവർ നാലു പേരും ഉറങ്ങാൻ കിടക്കുകയാണ് രാവിലെ എണീച്ചപ്പോൾ അതുപോലെ തന്നെ ലാർസ് മുട്ട അങ്ങ് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ കുറച്ച് ആയിരുന്നു കുറച്ച് ഭയമായിരുന്നു എന്താണെന്ന് വെച്ചപ്പോൾ എന്താ പറയുക അലയന്മാരെ ഇന്നലെ രാത്രി എൻ്റെ അവന്മാർ ഓടിച്ചിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ ഇത് അവന്മാരല്ല അടിച്ചിട്ടുണ്ടായിരുന്നു ആരോ ഒരു അവന്മാർ പണം കൊടുത്ത് ആരോ അടിക്കാൻ വിടുന്ന നടക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പണം കൊടുത്ത് വിട്ട ആൾക്കാരന്മാർ പണം കൊടുത്തിട്ട് ഒരു കുറച്ചധികം ആൾക്കാർ ഗ്യാങ്ങായിട്ട് സെറ്റ് ചെയ്യിപ്പിച്ച് എന്നെ അടിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു അവന്മാരായിരുന്നു എന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ബൾക്കായിട്ടുള്ള ആൾക്കാരാണ് മേ ബി എനിക്ക് തന്നെ അസാസിൻസ് ഗ്രൂപ്പ് അങ്ങനെയാണോ എന്നൊരു ഡൗട്ടുണ്ട് അതുപോലെയായിരുന്നു അമാർ എന്നെ അടിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന് ചെവിയൊക്കെ ഭയങ്കരമായിട്ട് ഒരു മൂളലും വേദനയൊക്കെയാണെന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ ഒരു നാല് പേരും പറഞ്ഞു ശരി എന്തായാലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നാളെയാണ് ഇനി ഉള്ളത് അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നത് നീ എന്തായാലും തൽക്കാലത്തേക്ക് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു കേട്ടിട്ട് നമ്മുടെ ലാസ്റ്റ് മിറ്റ് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലെ പോയി അവിടുത്തെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ നന്നായിട്ട് ചെവിയൊക്കെ ചെക്കി നോക്കിയിട്ട് പറഞ്ഞു ചെവിക്കകത്ത് നല്ല രീതിയിലൊരു ക്ഷേത്രം പറ്റിയിട്ടുണ്ട് സോ ഇപ്പോൾ എന്തായാലും എന്ത് ചെയ്യുന്നുണ്ട് ഒരു മൂന്ന് ദിവസത്തെ റെസ്റ്റ് വേണം എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു ഇല്ല ഡോക്ടറെ എനിക്ക് നാളെ ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് പോകാനുള്ളത് ജർമ്മനിയിലാണ് നാട് സോ നമുക്ക് നാളെ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഒരു സിറ്റുവേഷനിൽ തനിക്ക് ഈ ഒരു ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല തൻ്റെ ബോഡിക്കും ഇഷ്യൂ ആയിട്ട് മാറും സോ അതുകൊണ്ട് തന്നെ ഹെൽത്തിനും ഇഷ്യൂ ആയിട്ട് മാറും അത് വേറെ ചില സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് എന്ത് ശരി അങ്ങനെ അങ്ങനെയെങ്കിൽ ഒരു ത്രീ ഡേയ്സ് ഇവിടെ എന്തായാലും ഒരു താമസിക്കുക ഒരു മൂന്ന് ദിവസം റെസ്റ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു സർജറി തനിക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ ഇവിടെ വെച്ച് എന്തായാലും തനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നാൽ പറയുന്ന സർജറി ശരി തനിക്ക് ജർമ്മനിയിൽ പോയിട്ട് ആ സർജറി ചെയ്താൽ മതി ബട്ട് സ്റ്റിൽ ഒരു മൂന്ന് ദിവസം റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു അതിനുശേഷം ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ശരി അല്ലേ മരം നിങ്ങളെല്ലാവരും പോയിട്ട് വാ എനിക്ക് ഇപ്പോൾ എന്തായാലും വരാൻ പറ്റില്ല എനിക്ക് മൂന്ന് ദിവസം കൂടെ റെസ്റ്റ് എടുത്തിട്ട് വരാൻ പറ്റുമോ ട്രാവൽ ചെയ്യല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ചിവിയിൽ നല്ലൊരു ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നാല് കൂട്ടുകാരും പറഞ്ഞു ഇല്ല അല്ല നീ വരാത്ത രീതിയിൽ നമ്മൾ എന്തായാലും പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഫൈനലി നിർബന്ധിച്ച് അവരെ നാലുപേരെയും ശരി നിങ്ങൾ പോകുന്നൊക്കെ പറഞ്ഞ് കൺവീൻസ് ചെയ്ത് അവരെ ഞാൻ ഇവിടെ നിൽക്കാം ഒരു മൂന്ന് ദിവസമല്ലേ ഉള്ളൂ എന്തായാലും ഞാൻ നിന്നിട്ട് വരാമെന്ന് പറഞ്ഞ് ഫൈനലി അവർ ആ ഒരു ഹോട്ടലിൽ നിന്നും അവരെ ചെക്കും ചെയ്യിപ്പിച്ചു കാരണം അവരുടെ കയ്യിലുള്ള പൈസയും തീരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവരെ ചെക്ക്ഔട്ട് ചെയ്യിപ്പിച്ചിട്ട് അവർ തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു ഹോട്ടൽ റൂമിലേക്ക് മാറി ആ ഒരു ഹോട്ടൽ റൂമിലേക്ക് മാറി എന്നെ എന്ത് ചെയ്യുന്നുണ്ട് പോകാനെല്ലാം എല്ലാം തയ്യാറായിട്ട് നിൽക്കുകയാണ് പോരാൻ പോകാനെല്ലാം എല്ലാം തയ്യാറായിട്ട് നിന്നിട്ട് പിന്നെ അവർ അതിനുശേഷം തിരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ജർമ്മനിയിലേക്ക് അവർ പോവുകയും ചെയ്തു ഫ്ലൈറ്റിൽ കയറി അവർ പോവുകയും ചെയ്തു പിന്നെ ഇതിന് ശേഷം നമ്മുടെ ആരാണ് ലാർജ് മിട്ടാങ്ങ് മാത്രമാണ് ഇപ്പോൾ ബെൽജിയത്തുള്ളത് അവൻ ആ ഒരു മെയിൻ ഹോട്ടലിൽ നിന്നും അവൻ്റെ കയ്യിലും പൈസ ഉറന്നു തന്നപ്പോൾ അവന് മറ്റൊരു ചെറിയൊരു ഹോട്ടലിൽ പോയിട്ട് അവർ റൂം എടുത്തു മറ്റ് ആ ഒരു വലിയൊരു ഹോട്ടലിൽ ചെക്ക് ഔട്ട് ചെയ്തിട്ട് പിന്നെ ആ ഒരു ത്രീ ഡേയ്സ് ആ ഒരു ഹോട്ടലിനകത്തായിരുന്നു അവൻ താമസിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ത്രീ ഡേയ്സ് അവൻ ആ ഒരു ഹോട്ടൽ വിട്ട് പുറത്ത് വന്നിട്ടില്ല എന്നൊരു കാര്യങ്ങൾ ഹോട്ടലിൻ്റെ റിസപ്ഷനിസ്റ്റൊക്കെ പറയുന്നുണ്ട് ആൻഡ് ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനുശേഷം അവൻ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അവന് ഈ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ അവർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അടുത്ത ദിവസം അവൻ ഫ്ലൈറ്റിൽ തിരിച്ച് നമ്മുടെ ജർമ്മനിയിലേക്ക് വരണം അപ്പോൾ അവൻ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എല്ലാം ഫിക്സ് ഒക്കെ ചെയ്തു വെച്ചിട്ട് ഒരു മൂന്നാമത്തെ ദിവസം അവസാനം ആ ഒരു ടൈമിന് അവനൊരു ഫ്ലൈറ്റിലേക്ക് വരുന്നതിനൊക്കെ തൊട്ട് മുമ്പ് രാത്രി ഒരു മൂന്ന് മണിക്ക് അവൻ വിളിക്കുകയാണ് വീട്ടിലേക്ക് ലാർസ് മിറ്റാൻ്റെ അമ്മയെ രാത്രി മൂന്ന് മണിക്ക് വിളിക്കാൻ അമ്മ ഉറങ്ങി കിടക്കുന്ന സമയം അപ്പോൾ മകൻ എന്താണ് ഈ ഒരു സമയത്ത് വിളിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ ആലോചിച്ചിട്ട് അവൻ ഇന്നല്ലേ ഫ്ലൈറ്റിൽ തിരിച്ച് ജർമ്മനിയിലേക്ക് വരാനുള്ളത് അവരുടെ ടൈമിൽ വിളിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ലല്ലോ മേ ബി എന്തെങ്കിലും സംസാരിക്കാൻ വിളിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഞാൻ ഫ്ലൈറ്റ് കയറി എന്നുള്ളൊരു കാര്യം പറയാൻ വിളിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അമ്മ ഫോൺ എടുത്തപ്പോൾ ലാർസ് മിറ്റാങ്ങ് വളരെ വലിയ രീതിയിൽ ഒരു ഡിപ്രഷൻ ആയിട്ടുള്ള സ്റ്റേജിൽ ആരെയും കണ്ട് ഭയപ്പെടുന്ന പോലെ അല്ലെങ്കിൽ ആരെയൊക്കെ ഓടിക്കാൻ തന്നെ ഓടിക്കാൻ വരുന്നത് പോലെ തന്നെ ആരെയൊക്കെ കൊല്ലാൻ വരുന്നത് പോലത്തെ ഒരു ഭയത്തോടു കൂടി തന്നെ നേരാവണം സംസാരം പോലും പുറത്തേക്ക് വരുന്നില്ല ലാർസ് മിറ്റാങ് അമ്മയായിട്ട് പറയാണ് അമ്മ ദേവേദി നിങ്ങൾ ഇപ്പം തന്നെ എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് അക്കൗണ്ട് എല്ലാം തന്നെ ഫ്രീസ് ചെയ്യണം കാരണം എന്നെ ഒരുപാട് ആ ഒരു ടീം എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ എൻ്റെ കയ്യിൽ എന്നെ അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്നെ കളയും സോ നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസയൊക്കെ അവരെ എടുക്കും സോ അതുകൊണ്ട് ദേവേദി പെട്ടെന്ന് തന്നെ അമ്മ പ്ലീസ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു അമ്മ എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ മകൻ്റെ അടുത്ത് പറഞ്ഞാൽ മകനെ നീ എന്തായാലും ഇന്നല്ലേ ഫ്ലൈറ്റിൽ വരാൻ പോകുന്നത് ഒരു കാര്യം ചെയ്ത് നീ വേറെ ഒന്നും ചിന്തിക്കേണ്ട പെട്ടെന്ന് തന്നെ നീ ഒരു ടാക്സി വിടിച്ചിട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റിൽ അവർ എയർപോർട്ടിലേക്ക് വന്നിറങ്ങി ചെക്ക് ചെയ്ത് അകത്ത് കയറി അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല അവരൊന്നും നിന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞ് മനെ ഒരു കൺവീൻസ് ചെയ്ത് മകൻ മകനെന്ത് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് എങ്ങനെയെങ്കിലും നാട്ടിൽ കൊണ്ടുവരാനായിട്ട് ആരമ്മ ശ്രമിച്ചു ഉടനെ തന്നെ അമ്മ പറഞ്ഞ പോലെ തന്നെ മെവനം എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ഹോട്ടലിൽ ചെക്ക് ഔട്ട് ചെയ്ത് ചെക്ക്ഔട്ട് ചെയ്തിട്ട് ഉടനെ തന്നെ ഒരു ടാക്സി പിടിച്ച് ആ ഒരു ഫ്ലൈറ്റ് ഇട കാരണം ആ ഒരു എയർപോർട്ടിലേക്ക് വരാണ് എയർപോർട്ടിൽ വന്ന് ചെക്ക് ഇൻ ചെയ്ത് അകത്ത് കയറി സെക്യൂരിറ്റി ഒക്കെ കഴിഞ്ഞ് അകത്ത് കയറിയ സമയത്ത് അമ്മ വിളിക്കുകയാണ് മോനെ നീ ഒരു കാര്യം ചെയ്യും എന്തായാലും ഒരു ത്രീ ഡേയ്സ് നീ റെസ്റ്റ് എടുത്ത് ചെവിയിൽ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളൊരു കാര്യം പറഞ്ഞല്ലോ നാട്ടിൽ വന്നിട്ട് നിനക്ക് എന്തായാലും സർജറി ചെയ്യാം നീ ജസ്റ്റ് വന്നത് വെരിഫൈ ചെയ്യാനായിട്ട് ആ ഒരു എയർപോർട്ടിനകത്ത് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ ആ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറിനെ നീ ഒന്ന് കണ്ടു നോക്ക് ഡോക്ടർ ഡോക്ടറെന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം എന്നൊന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മകൻ്റെ അടുത്ത് സോ മകൻ അത് കേട്ട ഉടനെ തന്നെ ശരിയമ്മ ഞാൻ പോയി നോക്കാം എന്നുള്ളൊരു രീതിയിൽ അകത്തുള്ള ആ ഒരു ഹോസ്പിറ്റലിൽ കണ്ടുപിടിച്ച് ആ ഒരു ഡോക്ടറിനെ പോയി കണ്ടു ഒരു കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കാൻ ആ ഒരു ഹോസ്പിറ്റലിനകത്ത് സോ ഡോക്ടറിനെ പോയി കണ്ടപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ചെവിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഓക്കെ തനിക്ക് ട്രാവൽ ചെയ്ത് പോവാം ഡ്രൈവ് ചെയ്ത് പോവാം സോറി ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് പോകാം എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു ഉടനെ തന്നെ ഒരു കൺസ്ട്രക്ഷൻ വർക്കർ അകത്തേക്ക് വരാനാണ് അകത്ത് വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ വർക്കിനെ കണ്ടു കണ്ട ഉടനെ തന്നെ ഈ ഒരു ലാസ്റ്റ് മിറ്റാങ് ബാഗും എല്ലാം അവിടെ ഇട്ടിട്ട് ഒരു ഒറ്റൊരു ഓട്ടോ ആണ് പാഞ്ഞൊരൊറ്റൊരു ഓട്ടോ ആണ് ഓടി സെക്യൂരിറ്റി ഒക്കെ ബ്രേക്ക് ചെയ്ത് മൈഗ്രേഷൻസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് അതെല്ലാം ബ്രേക്ക് ചെയ്ത് ഫ്ലൈറ്റ് ആ ഒരു എയർപോർട്ടിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടാനാണ് ഇത് കണ്ടപ്പോൾ ഒരു ഡൗട്ട് എന്താണെന്ന് അറിയില്ല അവൻ പെട്ടെന്ന് തന്നെ ആ ഒരു രീതിയിലൊരു വെപ്രാഹത്തോടു കൂടി ഓടുമ്പോൾ സെക്യൂരിറ്റിക്കാരും അവനെ ഫോളോ ചെയ്തു പക്ഷേ എയർപോർട്ട് വിട്ട് വെളിയിൽ പോയിട്ട് ഇപ്പോൾ നീ ഒരു ലാസ്റ്റ് മിട്ടാങ്ങ് എങ്ങോട്ടേക്കാണ് പോയത് എവിടേക്കാണ് പോയത് എന്നൊന്നും ആർക്കും അറിയില്ല സോ ഇതിനുശേഷം ആറ് വർഷം പതിനൊന്ന് മാസം എട്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് സ്റ്റിൽ ഇപ്പോഴും അതൊരു അൺസോൾഡ് മിസ്റ്റി ആയിട്ട് നിൽക്കുകയാണ് ലാൻസ് മിറ്റാങ് അന്ന് ഫ്ലൈറ്റിൻ്റെ ആ ഒരു ഫ്ലൈറ്റിൽ കയറാത്ത രീതിയിൽ അവിടുന്ന് ഇറങ്ങി ആ ഒരു കൺസ്ട്രക്ഷൻ വർക്കറെ കണ്ടിട്ട് ആ ഒരു ജോലിക്കാരെ കണ്ടിട്ട് എങ്ങോട്ടേക്കാണ് ഓടിയെന്നുള്ളത് ഇന്നും അറിയില്ല ഒരുപാട് ആൾക്കാരെ ഡിസപ്പയർ ആയിപ്പോയി എന്നൊരു കാര്യം പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ മേ ബി മെൻറ്റലായിട്ട് ആയിട്ട് എവിടെയെങ്കിലും പോയി വിളിച്ചിടക്കുന്നുണ്ടായിരിക്കും മേ ബി മരിച്ചു പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ ആ ഒരു ഫോളോ ചെയ്ത് വന്ന ടീംസ് കൊന്നിട്ടുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് സ്റ്റിൽ ഒരു കാര്യം ഈ ഒരു നാല് കൂട്ടുകാർക്കും ലാൻസ് മിറ്റാങ്ങിൻ്റെ നാല് കൂട്ടുകാർക്കും അങ്ങനെ അവൻ ഫോളോ ചെയ്യുന്നുണ്ട് അരക്കോ എന്നുള്ളൊരു കാര്യം പറഞ്ഞുള്ളൊരറിവ് മാത്രമേ ഉള്ളൂ അവരെ ആരും കണ്ടിട്ടില്ല ആരൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം അതേപോലെ തന്നെ ലാർസ് വിട്ട അങ്ങ് രണ്ടാമത് വന്ന് താമസിച്ച ഒരു കൊച്ചു ഹോട്ടലുണ്ടല്ലോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് അവൻ ത്രീ ഡേയ്സ് പുറത്ത് വന്നിട്ടില്ല പക്ഷെ ആ ഒരു ഹോട്ടലിനകത്ത് വെച്ചിട്ട് അവൻ ഈ ഒരു എലിവേറ്റർ നോക്കി സംസാരിക്കുന്നത് പെട്ടെന്ന് തന്നെ നിലവിളിക്കുന്നത് പെട്ടെന്ന് മയങ്ങി താഴെ വീഴുന്നത് ആരുമായിട്ടൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഇൻവിൻസിബിൾ പേഴ്സണുമായിട്ടൊക്കെ തന്നെ ഫൈറ്റ് ചെയ്യുന്നതൊക്കെ തന്നെ അവരുടെ സി സി ടി വി ഫുട്ടേജിൽ അവർക്ക് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അടുത്ത് പോലീസുകാർക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇത് രണ്ട് നാടിന് ഇടയിൽ വലിയൊരു പ്രശ്നമായിട്ട് മാറി അതായത് ഈ ഒരു ജർമ്മനിയിൽ നിന്നും ഒരു വ്യക്തി ഈ ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു നാട്ടിലേക്ക് വന്നതിന് ശേഷം ആ ഒരു നാട്ടിൽ വെച്ചിട്ട് അവന് മിസ്സായി കഴിഞ്ഞപ്പോൾ ഈ ഒരു ജർമ്മനിയിലുള്ള ഗവൺമെൻറ് ഈ ഒരു നാട്ടിൽ നിന്നെടുത്ത് സംസാരിക്കുക ഇവിടെ പോയിന്നുള്ളൊരു കാര്യങ്ങൾ ചോദിക്കുക ശേഷം എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു നാട്ടുകാർ തിരിച്ചും ചെയ്യുന്നുണ്ട് അവരുടെ നാട്ടിലേക്ക് ഇൻഫർമേഷൻസ് അലയക്കുക ഇവിടെ എവിടെ പോയി എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുക അതിനുശേഷം ഫൈൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇവൻ എവിടെയാണ് ഡിസപ്പയർ ആയി പോയെന്നുള്ളൊരു കാര്യങ്ങളൊന്നും അറിയാൻ പറ്റാത്ത രീതിയിൽ സ്റ്റിൽ ഇന്നും ഇതൊരു അൺസോൾഡ് മിസ്റ്റി ഇരിക്കുന്നുണ്ട് ബട്ട് സ്റ്റിൽ ഫൈനലി എനിക്ക് നിങ്ങളെടുത്ത് ചോദിക്കുകയുള്ളത് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് എന്ത് പറ്റിയെന്നാണ് വിചാരിക്കുന്നത് ലാർസ് മിറ്റാ അങ്ങനെ മേ ബി അവിടെ തന്നെ ആ ഒരു നാട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു ഫോറസ്റ്റിനുള്ളിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ട് ായിരിക്കാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാരണം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നമ്മുടെ ലാസ്റ്റ് മിട്ടാങ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് മേ ബി ആരടി കിട്ടിയ സമയത്ത് ആദ്യം അടി കിട്ടിയപ്പോൾ മെന്റലി എഫക്റ്റ് ആയിട്ട് മേ ബി ഒരു ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു മെൻറ്റൽ പേഷ്യൻറ്റായിട്ട് എവിടെയെങ്കിലും വേഷമൊക്കെ അറിയാൻ പറ്റാത്ത രീതിയിൽ ചേഞ്ച് ആയി അലഞ്ഞിരിഞ്ഞ് നടക്കുന്നുണ്ടാവോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റിൽ ലിവ്യാ സ്റ്റിൽ ഒരു അൺസോൾഡ് മിസ്റ്ററി എന്താണ് ലാസ്റ്റ് മിറ്റ് അങ്ങനെ പറ്റിയെന്നുള്ളത് ഇന്നും തെളിയിക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുക അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നീ ഒരു വീഡിയോ ആ വ്യക്തിയെ പറ്റിയിട്ട് പറഞ്ഞത് സോ എന്തായാലും അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ദിപ്പോ മൻഡൽ ദാൻ ബൈ നസീം നസിംഗ് സാറിംഗ് ഫീ ലവ്യോൾ ടാറ്റാ ടേക്ക് സ്റ്റേ ഹോം ടാറ്റാ ബൈ ബൈബേപ്പിസോഡ് ഗ്യാസ് ജിയേഴ്സ് ലവ്യു ആൾ ഈ ഒരു വീഡിയോ ഒന്നും നമുക്ക് ലൈറ്റ് ആയിട്ട് ഒരു കാര്യം മനസ്സിലാവും അല്ലേ നമ്മൾ മറ്റൊരു നാട്ടിൽ ിൽ നമ്മുടെ നാടും പേരും ഊരും അറിയാത്തൊരു നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലാണെങ്കിലും മറ്റൊരു പ്രശ്നം മറ്റുള്ള ആൾക്കാരുമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാതെ വളരെ കൂളായിട്ട് സാവധാനം നമ്മൾ കാര്യങ്ങൾ നോക്കി പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി നമ്മൾ പോവാണെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ച് വരാം നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരാം ആ ഒരു റിയാലിറ്റി പറഞ്ഞുകൊണ്ട് മൈൻഡപ്പിയാണ് ഹാൻഡിൽ ദാൻ ബൈ നസീം സാനിംഗ് ഓഫ് യു ലവ് യു ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റാ ബൈ ടാറ്റ ബൈബേസോഡ് ഗൈസ് ലവ് യു ആർ ടേക്ക് കെയർ